സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വളരെ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം കടന്നുപോകുന്നത്. കോവിഡിനെ മറയാക്കി എല്ലാ ജനവിരുദ്ധ നയങ്ങളും അടിച്ചേൽപ്പിക്കാനാണ് ഇന്ന് ബി ജെ പി ഭരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഭൂരിപക്ഷ വർഗീയ ഭരണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുന്നു. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങൾക്കുമെതിരായി ശക്തിമത്തായ കടന്നാക്രമണമാണ് നമ്മുടെ ഭരണഘടനയ്ക്കടക്കം എതിരായി ഇന്ന് ബി ജെ പി നടത്തുന്നത്. നാലാമതായി ഞങ്ങൾ കാണുന്നത് ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കീഴാള സഖിയായി മാറ്റിത്തീർത്തിരിക്കുകയാണ്. ഈ അപകടകരമായ നയങ്ങൾക്കെതിരായി ശക്തിമത്തായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രാജ്യവ്യാപകമായി വളർത്തിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഈ നവംബർ 26 അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു പൊതുപണിമുടക്ക് നടക്കും. അതുപോലെ 26-27 തീയതികളിൽ കാർഷിക നിയമങ്ങൾക്കെതിരായി കൃഷിക്കാരുടെ വലിയ സമരം നടക്കും. തുടർന്ന് ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്തത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന തരത്തിൽ UDF BJP സഖ്യത്തിനെതിരായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. തമിഴ്നാട്ടിൽ DMK മറ്റ് മതനിരപേക്ഷ കക്ഷികളുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് BJP സഖ്യത്തെ നേരിടാനുള്ള സമീപനമെടുക്കും. പിന്നീട് അസ്സാമിൽ ഇടതുപക്ഷ കക്ഷികളും മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ചായിരിക്കും BJP സഖ്യത്തെ നേരിടുന്നത്. പടിഞ്ഞാറൻ ബംഗാളിൽ TMC BJP കക്ഷികൾക്കെതിരായി ഇടതുപക്ഷങ്ങൾ മതനിരപേക്ഷ കക്ഷികൾ കോൺഗ്രസ് അടക്കം തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വളരെ ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്, കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള സമിതികൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമിതികളാണ്. അത് സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതി നിർവഹിക്കാനുള്ള ചുമതലയാണ് നിയമം അവരിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. ഈ സമിതികളെ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിന് കേന്ദ്ര ഗവൺമെൻറ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേന്ദ്രത്തിലെ മന്ത്രിമാർ, BJP നേതാക്കന്മാർ, അവർ നേരിട്ടുത്തരവ് ഈ ഏജൻസികൾക്ക് നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഏജൻസികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ആർക്കെതിരെ കേസെടുക്കണം തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. അതുമാത്രമല്ല, ഓരോ ദിവസവും നടക്കുന്ന അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങളിൽ കിട്ടുന്ന വിവരങ്ങൾ രഹസ്യ വിവരങ്ങളാണ്. ഓരോ മണിക്കൂറിനിടവിട്ട് ഇവർ ചോർത്തിക്കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസി. അങ്ങേയറ്റത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഈ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമായ ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത്തരം നിയമവിരുദ്ധമായ ഈ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനത്തിനെതിരായി, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിനെതിരായി ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ അണിനിരത്തി ഇതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഇതാണ് ചുരുക്കത്തിൽ ഇത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ ബംഗാളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കും. ആസാമിലും അത്തരം സഖ്യമുണ്ടാക്കും. ഇവിടെ തമിഴ്നാട്ടിൽ ഞങ്ങളും DMK തമ്മിൽ സഖ്യമാണ്. DMK കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ട്. ആ നിലയിൽ അത്തരം ധാരണയുണ്ട്.
അല്ലല്ല, അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ദുരുപയോഗപ്പെടുത്തുകയാണ്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗവും പി ബിയും ഒക്കെ ഇവിടെ ചേർന്നുകൊണ്ടിരുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ എൻഫോഴ്സ്മെന്റ് ബാംഗ്ലൂരുവിൽ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഇക്കാര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തോ? എന്താണ്? അല്ല, ഇക്കാര്യത്തിൽ ഇത് ബിനീഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഉത്തരം പറയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കുകയില്ല. ഇപ്പൊ ബിനീഷിനെതിരായി ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവുകൾ ഹാജരാക്കട്ടെ, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ. അങ്ങനെ കുറ്റം ചെയ്ത ആരെയും ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നില്ല. ഏത് ഇന്നിപ്പോ ഈ അന്വേഷണ ഏജൻസികളെല്ലാം ഇത് തങ്ങളുടെ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്നു. അത് രാഷ്ട്രീയമല്ല, ഓരോ മണിക്കൂറിനും ഇടവിട്ട് വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമാണ്. ആ നിലയിൽ അത്തരം ദുരുപയോഗപ്പെടുത്തലുണ്ട്. മറ്റത് തെളിവ് ഹാജരാക്കട്ടെ. തെളിവ് ഹാജരാക്കട്ടെ, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. ഇപ്പോൾ ഉള്ളത് പത്രവാർത്തകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, ഈ അന്വേഷണ ഏജൻസികൾ ചോർത്തിക്കൊടുത്തിട്ടുള്ള വാർത്തകളിൽ നിന്ന്. മണി ലോണ്ടറിങ്ങിൻ്റെ കുറ്റം മാത്രമാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. രണ്ട് ചോദ്യം വരുന്നുണ്ട്, അതാണ്. ആ അല്ലല്ല, ഞങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അയാളെ മാറ്റി നിർത്തി അയാൾക്കെതിരായ നടപടി എടുത്തു. ഇപ്പോൾ ആളുകളെ നമുക്ക് ചുഴഞ്ഞു നോക്കാനാവില്ല. അത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് നടപടി എടുക്കാൻ കഴിഞ്ഞത്. അല്ല, ഇതില് അയാളെ ശിവശങ്കരൻ IAS ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രിക്കുള്ളതുപോലെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരും. അതിലങ്ങ് യാതൊരു അർത്ഥവുമില്ല. ഒരാൾ കുറ്റം കാണിച്ചാൽ ആ കുറ്റം കാണിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുക മാത്രമാണ്. അതുപോലെ ഞങ്ങളുടെ മക്കൾ നല്ലത് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്വാധീന ശക്തിയുടെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തു എന്ന് വരും. ഞങ്ങളവരെ തെറ്റ് ചെയ്തയാളിനെ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം. അങ്ങനെ തെറ്റ് ചെയ്ത ആരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല. അല്ല, ഇത് അതെ അതെ, ഇത് സംസ്ഥാന സെക്രട്ടറിക്കെതിരായി ഒരാക്ഷേപവും ഇല്ലേ? സംസ്ഥാന സെക്രട്ടറിക്കെതിരായി ഒരാക്ഷേപവുമില്ല. അദ്ദേഹത്തിൻ്റെ മകനെതിരായി ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവ് ഹാജരാക്കട്ടെ, ശിക്ഷിക്കട്ടെ. പാർട്ടി നേതാക്കൾ മാത്രമല്ല, മക്കളെ കുടുംബാംഗങ്ങളൊക്കെ ഏത് തരത്തിലുള്ള പൊതുജീവിതത്തിൽ ഇടപെടണം സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ടാക്കി ഒരു വീഴ്ച ഉണ്ടാവുമല്ലേ? അല്ലല്ല, ഞങ്ങൾ ക്ഷമിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ജീവിക്കുന്ന സമൂഹമാണ് എല്ലാ വൃത്തികേടുമുള്ള സമൂഹം. അതിൻ്റെ സ്വാധീന ശക്തി ചിലപ്പോൾ ഏറിയും കുറഞ്ഞും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും സ്വാധീനം ചെലുത്തി എന്ന് വരാം. അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയെപ്പെടുത്തുമ്പോൾ തിരുത്താൻ ശ്രമിക്കും. അത് ആ നിലയിലേ നമുക്ക് പോകാനാവുള്ളൂ. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടുമ്പോൾ കേരളത്തിൽ ഇവിടെ ജനങ്ങളോട് എന്ത് മറുപടി പറയുക? കേരളത്തിൽ BJP കോൺഗ്രസും സഖ്യത്തിലാണ്, അതാണ് ആപത്ത്. ഇന്ന് അത്യാപത്തായിരിക്കുന്നു BJP ഭരണം കേന്ദ്രത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ ആപത്തുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനെ പരാജയപ്പെടുത്താൻ ആരാരെല്ലാം തയ്യാറായി മുമ്പോട്ട് വരുന്നുണ്ടോ അവരുമായി ഒരുമിച്ച് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇവിടെ കേരളത്തിൽ കോൺഗ്രസും BJP സഖ്യത്തിലാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തലാണ്. ശരി, അല്ല, അത് സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞതാണ്. നിയമപരമായി അത് സംബന്ധിച്ച് പരിശോധിക്കാം. ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഏജൻസിയെ
അവർക്ക് പൊതുവായ അനുവാദം കൊടുത്തിട്ട് കാര്യമില്ല. ഞങ്ങളെ കുറ്റപ്പെടുത്തപ്പെടും ജനങ്ങൾ. അതുകൊണ്ട് അക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഈ സി സി അവസാനിച്ചതിന് തൊട്ട് പുറകെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, 2005 ബംഗാളിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളായി പറയുന്നത് പൊതുവായ ശത്രുക്കൾ അണിനിരുന്നതിനൊപ്പം പാർട്ടിക്കുണ്ടായ ചില വീഴ്ചകളും കൂടിയാണ്. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇവിടെ സി പി എമ്മിന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് സമുചിതമായി തിരുത്തുമെന്നതിൽ സംശയമില്ല എന്നദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സി പി എമ്മിന് ഈ കാര്യങ്ങൾ അല്ല ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ? ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പരിശോധിക്കുന്നവരാണ്, എപ്പോഴും പരിശോധിച്ച് തിരുത്താൻ ശ്രമിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി, അതായത് വിനീത് കോടിയേരി വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയുടെ മകൻ, മുൻ ആഭ്യന്തരമന്ത്രിയുടെ മകൻ, ഈ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ചായിരിക്കില്ലേ ഇത്തരം ധനസമാഹരണം നടത്തിയിട്ടുണ്ടാവുക? അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ ആ തരത്തിൽ പാർട്ടി ഒരു പരിശോധന നടത്തുമോ? ഇന്ന് ആരോപണം മാത്രമാണ്, തെളിയിക്കപ്പെടട്ടെ, അപ്പോൾ വേണ്ടത് ഞങ്ങൾ പരിശോധിച്ച് ചെയ്യും. ഏത് വിഷയ ശിവശങ്കരുമായി ബന്ധപ്പെട്ടതോ ബിനീഷ് കോടിയേരിയുമായിട്ട് ബന്ധപ്പെട്ടതോ വിഷയം ഒരു കാരണവശാലും പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ചർച്ചയ്ക്ക് വരാറില്ല. അതിവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യം മാത്രമാണ്. പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഈ രണ്ടാളുകൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസിയുടെ മുന്നിലാണ്. കോടതി പരിശോധിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കട്ടെ. ശരി, ഏത് അല്ല, ഏത് ബാലകൃഷ്ണൻ്റെ മകനാണ്, അത്രയേ ഉള്ളൂ. എസ് സി വി എം പോളി ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഇന്ന് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത വിഷയങ്ങളും അദ്ദേഹം സൂചിപ്പിച്ച് ഏറ്റവും പ്രധാനമായി അദ്ദേഹം അവസാനം സൂചിപ്പിച്ചത് ശിവശങ്കർ ബിനീഷ് കോടിയേരി വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അതിനായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. രാഷ്ട്രീയ ആവശ്യത്തിന് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുകയാണ്, കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്ത് അപകടകരമായ സ്ഥിതി സൃഷ്ടിച്ച് ജനങ്ങളെ അടിനിരത്തി പരാജയപ്പെടുത്തും അതിനെ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.